നമസ്കാരം, ഞാൻ സുധീഷസ് നായർ. സഹ്യൻ്റെ മകനെ നാം നാട് കടത്താൻ ഒരുങ്ങിയിരിക്കുന്നു. ഈ ഭൂമിക്ക് അവകാശികൾ നാം മാത്രമല്ല, അവനും ഈ ഭൂമിയുടെ അവകാശിയാണ്. നമ്മെപ്പോലെ തന്നെ ഏതൊരു ജീവിക്കും സ്വന്തം തന്നെയാണ് ഈ ഭൂമി. നാം കരുതുന്നു നാമാണ് ഈ ഭൂമിക്ക് അവകാശികൾ. സകലത്തിൻ്റെയും ആവാസ വ്യവസ്ഥയുടെയും ഒക്കെ ആവാസ വ്യവസ്ഥ മനുഷ്യനാണ് ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്നത് മറ്റു ജീവികളുടെ. ഇന്നത്തെ ദിവസത്തെ ഏറ്റവും ട്രെൻഡിംഗ് ആയൊരു വാർത്ത അരിക്കൊമ്പൻ ദൗത്യവുമായി ബന്ധപ്പെട്ടതായിരുന്നു. കാടിൻ്റെ കരുത്തിനെ മനുഷ്യൻ്റെ നിശ്ചയദാർഢ്യം കൊണ്ട് കീഴടക്കുന്ന ചില നിമിഷങ്ങൾ. ശരിയാണ്, അവൻ കൊലയാളിയാണ് എന്ന് പറയപ്പെടുന്നു ചിലർ, മനുഷ്യർക്ക് നാശം വിതച്ചവരാണെന്ന് മറ്റു ചിലർ. ഇനിയും അവനിവിടെ നിന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ മനുഷ്യർ തന്നെ അവനെ കൊല്ലുമായിരുന്നു. അതിലും എത്രയോ ഭേദമാണ് മറ്റൊരിടത്ത് അവൻ സ്വൈരമായി വിഹരിക്കുന്നു എന്ന് അറിയുന്നത്. വന്യജീവികളുടെ ആവാസ വ്യവസ്ഥയിലേക്കുള്ള മനുഷ്യൻ്റെ കൈകടത്തലായാണ് ഇതിനെ കാണേണ്ടത്. ഇത്തരം ജീവികൾ കാടിറങ്ങാൻ കാരണം നാം ആലോചിച്ചിരിക്കേണ്ടത് തന്നെയാണ്. നാട്ടുകാർക്ക് അവൻ ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്, സത്യം തന്നെ, സമ്മതിക്കുന്നു. പക്ഷേ ഇതിനൊക്കെ കാരണം മനുഷ്യൻ്റെ അനാവശ്യമായ കൈകടത്തലുകളാണ് അവരുടെ ആവാസ വ്യവസ്ഥയിലേക്ക്. അവനെ കൊണ്ടുപോകുന്നത് കേരള വനംവകുപ്പാണ്, അത് ഓർക്കുമ്പോഴാണ്. അതുപോലെ അവന് സ്വതന്ത്രമായി ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ഈ കൊണ്ടുപോകുന്നിടത്തും ഉണ്ടാകുമോ എന്തോ. മനുഷ്യനില്ലാത്ത ഏത് കാടാണ് കേരളത്തിലുള്ളത്? അതുകൂടി നാം ആലോചിക്കേണ്ടതാണ്. നിങ്ങൾ മറന്നുപോയിട്ടുണ്ടാവില്ലല്ലോ വെള്ളനാട് കിണറ്റിൽ വീണ കരടി ചത്തത്, അല്ല കൊന്നത്, വെടിവെച്ച് കൊന്നതാണ്. മയക്ക് വെടിയേറ്റ കരടി പിന്നീട് ക്ഷീണിതനായി പതിയെ കിണറ്റിലേക്ക് വെള്ളത്തിലേക്ക് വീണ് മുങ്ങി മരിച്ചു. എന്നാൽ ആദ്യം ആ വെള്ളമൊന്ന് വറ്റിക്കാനുള്ള സാമാന്യ വിവരം പോലും ആ മഹാന്മാർക്കില്ലാതെ പോയി. ഇതിലും അല്പം കൂടി സംയമനത്തോടെ പ്രവർത്തിച്ചിരുന്നെങ്കിൽ ആ ജീവി ഇന്നും ജീവനോടെ ഇരുന്നേനെ. ആ കരടി ഒരു കോഴിയുടെ പിറകെ പോയതാണ് കിണറ്റിൽ വീണത്. പാവം, വിശന്ന് വലഞ്ഞിട്ടുണ്ടാവും. അവനോ അവളോ അറിയില്ല. ഇത്ര ദൂരം സഞ്ചരിച്ചു മനുഷ്യൻ അധിവസിക്കുന്നിടത്തേക്ക് ഇത്തരം ജീവികൾ എത്തുന്നത് അവരത്രത്തോളം അസഹനീയമായ അവസ്ഥയിൽ കൂടി കടന്നു പോകുന്നത് കൊണ്ടാണോ അറിയില്ല. ഈശ്വര, അരിക്കൊമ്പൻ അവൻ്റെ ആയുസിനൊന്നും വരുത്തല്ലേ. 6 മയക്കുവെടികൾ വെക്കേണ്ടി വന്നു അവനെ ഒന്ന് വരുതിയിൽ വരുത്താൻ. എന്നിട്ടും ശൗര്യത്തോടെ അവൻ തല ഉയർത്തി നിന്നു. അവനെ വണ്ടിയിൽ കയറ്റാൻ കൊണ്ടുവന്ന കുങ്കിയാനകൾ അവരൊരു തുമ്പിക്കെ അകലത്തിൽ തന്നെയായിരുന്നു നിന്നത്. കാരണം അവർക്കറിയാം അവന് ബോധം വന്നാൽ ഒരുപക്ഷെ ചിന്നക്കനാലിൽ തന്നെ അവർക്ക് എല്ലാവർക്കും അന്ത്യവിശ്രമം കൊള്ളേണ്ടി വരുമെന്ന്. കുങ്കിയാനകൾ അവനെ തള്ളിയപ്പോൾ ഇടയ്ക്ക് അവനും അവർക്കെതിരെ ഒന്ന് തിരിഞ്ഞു. വിദഗ്ധരായ കുങ്കിയാനകൾ പാടുപെട്ടാൻ അവനെ വണ്ടിയിലേക്ക് കയറ്റിയത്. അവൻ്റെ പൂർവികർ വിഹരിച്ച മണ്ണാണത്. അണ്ണാങ്കുഞ്ഞിനെ മരമ്മക്കയറ്റം പഠിപ്പിക്കരുത് എന്ന് പറഞ്ഞതുപോലെ അവനറിയാം ആ പ്രദേശങ്ങളെല്ലാം. അവൻ ആരും പറഞ്ഞു കൊടുക്കേണ്ടതില്ല. വനംവകുപ്പും ദൗത്യസംഘവും അവനെ നിരീക്ഷിച്ചിരുന്നു എന്നതിനപ്പുറം അരിക്കൊമ്പൻ അവരെയെല്ലാം നന്നായി നിരീക്ഷിച്ചിരുന്നു എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാണല്ലോ ഇവരുടെ എല്ലാവരുടെയും പ്ലാൻ വെട്ടി അവൻ മുന്നേറി പോയത്. ഒടുവിൽ അവൻ കീഴടങ്ങിയിരിക്കുന്നു. എല്ലാ അർത്ഥത്തിലും അവൻ കീഴടങ്ങിയിരിക്കുന്നു. ആ അവസാന നിമിഷത്തിലും അവനെ കാണാൻ ഒരു പിടിയാനയും ഒരു കുഞ്ഞാനയും തൊട്ടടുത്ത് വരെ വന്നിരുന്നു. ഏവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും അത്. അവസാനമായി അവനെ കാണാൻ ഒരുപക്ഷെ അവർ ദൂരെ നിന്ന് അവർ യാത്രാമൊഴി നൽകിയതാവാം. നന്ദി.